ഹലോ, വെൽക്കം ബാക്ക്. മിന്നത്തോൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. പച്ചരിയും തേങ്ങാപ്പാലും ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ, അതായത് സെക്കൻഡുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് പച്ചരിയും തേങ്ങാപ്പാലും ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് വെക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് രാവിലെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട തീർത്തും ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ അതിൽക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. ആ ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ ആ ഒരു ലൈറ്റ് മധുരം ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് അരച്ചെടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേങ്ങാപ്പാലിലാണ് കേട്ടോ അരി. നമ്മൾ മുഴുവൻ അരിയും അരച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 തേങ്ങയുടെ പാല് മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ 1 ബാച്ച് തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും അരച്ചെടുക്കാം. 1 കപ്പ് പച്ചരിയിലേക്ക് 1 മുട്ട 1 ടീസ്പൂൺ പഞ്ചസാര അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് പച്ചരിയിലേക്ക് 1 മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമതായിട്ട് അരച്ചെടുത്തതിൽ ഞാൻ മുട്ട ചേർത്തിട്ടില്ല. ഇനി ആ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഉണ്ടല്ലോ, അത് ബാക്കിയുള്ള തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിൽ വെള്ളം ചേർക്കണില്ല കേട്ടോ. കലക്കി ഇതുപോലെ നോക്കുന്ന സമയത്ത് നല്ല ലൂസായിരിക്കണം മാവ്. ഇപ്പോൾ ഇത് നമ്മൾ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടിക്കായിട്ടുള്ളൂ. ഇനി കുറച്ച് തേങ്ങാപ്പാലും കൂടി ഉണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ചൊരു വെള്ളമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് വേണ്ടത്, നല്ല ലൂസായിട്ടാണ് മാവിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഉപ്പ് ആവശ്യത്തിനുള്ളത് ഒന്ന് ചേർത്തിട്ട് അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു പാനിലാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ പാനിൽ ചുട്ടെടുക്കാം, മീനൊക്കെ ഫ്രൈ ആക്കുന്ന ആ ഒരു പാനിലും ചുട്ടെടുക്കാം. അപ്പോൾ ഒരു തവിയുടെ, അതായത് ഒരു കയ്യിലിൻ്റെ പകുതിയോളം മാത്രമേ ഞാൻ മാവെടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഒഴിച്ചിട്ട് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരല്പം മാവ് മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ല നേരിയതായിട്ട് തിരിച്ച് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക. അടച്ചു വെക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് അടച്ചു വെക്കാം. ആ ഒരു മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആവാതെ കിട്ടിക്കോളും. ഞാനിപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ അടച്ചു വെക്കാതെ തന്നെയാണ് ചുട്ടെടുത്തത് കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന്, അതായത് 1 മിനിറ്റൊന്നും വേണ്ടത് വെന്ത് കിട്ടാനായിട്ട്, എളുപ്പത്തിൽ നമുക്കിത് വെന്ത് കിട്ടും. വളരെ നേരിയതായതുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുത്ത പാടെ തന്നെ അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് വെന്ത് സൈഡൊക്കെ വിട്ട് കിട്ടും. അപ്പോൾ കൈ കൊണ്ട് തന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കുകയാണ്. എത്ര നേരിയതായിട്ട് ചുട്ടെടുക്കാൻ പറ്റുമോ അത്രയും നേരിയതായിട്ട് തന്നെ ചുട്ടെടുക്കുക. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ തേങ്ങാപ്പാലിൽ അരച്ചെടുത്തോണ്ട് തന്നെ പ്രത്യേകിച്ച് ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചുട്ടെടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു ഓയിലി ആയിരിക്കും, ഒരു എണ്ണമയം ഉള്ള പോലെ. നല്ല തേങ്ങാപ്പാലിലാണല്ലോ നമ്മളത് അരച്ചെടുത്തത്, അപ്പം പ്രത്യേകിച്ച് നെയ്യോ ഓയിലോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൾഭാഗത്ത് കുറച്ച് നെയ്യ് ആക്കി കൊടുക്കാം. സാധാരണ നമ്മൾ ദോശ ചുടുന്ന പോലെ ഒന്നുമല്ല, പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാനും പറ്റും. അതുപോലെ തന്നെ പച്ചരി ഇപ്പം എല്ലാവരുടെ അടുത്തുണ്ടാവുമല്ലോ, അത് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ട് അതിൽ ഇതുപോലെ അരച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കഴിയും, എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. പിന്നെ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഈ ഒരു പാനിന് നല്ല ചൂടുണ്ടായിരിക്കണം, എന്നാൽ ചൂട് കൂടാനും പാടില്ല. നമ്മൾ ഗ്യാസിൻ്റെ ബർണറിൽ, 2 ബർണറാണെങ്കിൽ അതിലൊന്ന് ചെറുതായിരിക്കുമല്ലോ, ആ ചെറിയ ബർണറിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്താൽ മതി കേട്ടോ. അത് തീ പറ്റെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം ആ ഒരു നമ്മളെ ഡോട്ട് ഡോട്ട് വരുമല്ലോ, അങ്ങനെയൊന്നും വരില്ല. ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ഇതുപോലെ കൂട്ടിയും കുറച്ചൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുക. ചെറിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കൊടുക്കാനും അവർക്ക് പെട്ടെന്ന് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു ദോശയാണ്. പിന്നെ ഇഷ്ടമുള്ള ഏത് കറിയുടെ കൂടെ നമുക്കിത് കഴിക്കാം. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ചേർത്ത് അതുപോലെയും കഴിക്കാം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയത് ചെറിയൊരു മധുരം ഉള്ള പോലെയാണ്. ആ ഒരു പഞ്ചസാരൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പിന്നീട് ലഭിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിൽക്ക് പോലുള്ള ദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനിയൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.